എല്ലാവർക്കും നമസ്കാരം. ഈ അടുത്ത സമയത്ത് ഒരു മനുഷ്യൻ്റെ പരിഭവം. ഒരാൾ കല്യാണം വിളിക്കാൻ വീട്ടിൽ വന്നു, പക്ഷെ വിളി അങ്ങോട്ട് ശരിയാകാത്തോണ്ട് പോകുന്നില്ല. ഇല്ലാത്ത നേരം ക്രമീകരിച്ച് ആ വീട്ടിൽ ആ മനുഷ്യൻ എത്തിയത് വിവാഹം ക്ഷണിക്കാനാണ്. വിവിധ ടെൻഷനുകൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ കാണും. അതിനിടയിൽ വിളിയിലെ ചില വാക്കുകൾ മറന്നുപോയതിൻ്റെ പേരിൽ പരിഭവം പറഞ്ഞ് വിവാഹത്തിനോ ക്ഷണിച്ച കാര്യങ്ങൾക്കോ ഒക്കെ പോകാതെ നിൽക്കുന്ന ധാരാളം പേരെ നമുക്ക് കാണുവാൻ കഴിയും. വിളിയുടെ അപാകത എന്നാണ് അവരത് പറയുന്നത്. എന്നാൽ ദൈവ വിളിയെപ്പറ്റി നമ്മൾ ഓർക്കാറുണ്ടോ? സ്വന്തം പ്രാണൻ നമുക്ക് പകർന്നു തന്നാണ് അവൻ നമ്മെ ദൈവീക ദൗത്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. നന്നായി വിളിച്ചിട്ടും നമ്മുടെ റെസ്പോൺസ് എങ്ങനെയാണ്? ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എനിക്ക് ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമ്മുടെ അർഹതകൾക്ക് അപ്പുറത്താണ്. തിരുവചനം പറയുന്നു, God doesn't call the qualified, He qualifies the called. യോഗ്യന്മാരെ വിളിച്ചു എന്നല്ല, വിളിച്ചവരെ യോഗ്യന്മാരാക്കി തീർക്കുന്നു ദൈവം. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇസ്രയേൽ മക്കളെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് ഇസ്രയേലിലേക്ക് വഴി നടത്തുന്ന വിശ്വസ്തനായ ദൈവത്തെ തിരുവചനം വരച്ചു കാട്ടുന്നു. ക്രൂശിൻ്റെ ചോട്ടിൽ നിന്ന് ഓടി അകന്നിട്ടും അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടും ശിഷ്യന്മാരടുത്തേക്ക് ആവർത്തിച്ച് ചെന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് അവരോട് ചേർന്ന് നിൽക്കുന്ന കർത്താവിനെ നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയും. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അത് ആരാധനയിലൂടെ, പ്രവൃത്തിയിലൂടെ, സാമൂഹിക ഇടപെടലിലൂടെ ഒക്കെ ആകാം. ഒരു ചിന്തകൻ കുറിക്കുന്നുണ്ട്, വർഷിപ്പ് ഈസ് ജസ്റ്റ് റെസ്പോണ്ടിങ് ടു ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്. മദർ തെരേസ കുറിക്കുന്നു, ഗോഡ് ഹാസ് നോട്ട് കോൾഡ് മീ ടു ബി സക്സസ്ഫുൾ, ഹി കോൾഡ് മീ ടു ബി ഫെയ്ത്ത്ഫുൾ. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ഗോഡ് ഈസ് കോളിങ് യു, എക്യുപ്പിംഗ് യു, പ്രിപ്പയറിംഗ് യു അക്കോർഡിംഗ് ടു ഹിസ് പേർപ്പസ്. ദൈവമേ, നീ എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു അതായി തീരുവാൻ ഞങ്ങൾക്ക് സമർപ്പിതമായൊരു ജീവിതം തരണമേ. ദൈവ വിളിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ നമുക്കൊരുങ്ങാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 6:2 പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. സ്വർഗ ദൈവമേ, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തോത്രം. ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ കൃപ കൊണ്ട് തുന്നിച്ചേർത്തുവല്ലോ. കർത്താവേ, ജീവനും ജീവിതവും അങ്ങയുടെ മഹാദാനമാണ്. നന്ദിയോടെ 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 തിരുസന്ധിയിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ജീവിതയാത്രയിൽ ഞങ്ങൾ പിന്മാറ്റക്കാരായി മാറുന്നു, ദൈവിക വിളി മറന്നു പോകുന്നു, ദൈവിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടി അകലുന്നു. കർത്താവേ, ഈ ജീവിതം സൃഷ്ടാവിൻ്റെ ഹിതമനുസരിച്ചുള്ളൊരു ജീവിതമായി തീരുവാൻ അതിന് തക്കവണ്ണമുള്ള ഒരുക്കം ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങളുടെ കുറവുകളെ ഓർക്കുവാനും അനുതപിക്കുവാനും അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി കാണിക്കണമേ. ഞങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. വിശ്വസ്തൻ്റെ വഴികളെ പിന്തുടരുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. ഇരുട്ടിൻ്റെ ശക്തിയെയും അവൻ്റെ പ്രലോഭനത്തെ അതിജീവിപ്പാൻ
ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരസ്പര സ്നേഹത്തോടെ ഇടപെടുവാൻ ഞങ്ങളെ രൂപീകരിക്കണമേ. ഞങ്ങൾ പാപികളാണ്, കുറവുള്ളവരാണ്. യേശുവേ, ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് പൊറുക്കണമേ. അങ്ങയുടെ തിരുപ്പിറവിയുടെ ധ്യാനം നടക്കുന്ന ഈ നിമിഷങ്ങളിൽ നിന്നിലേക്ക് കൂടുതൽ എടുക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.